വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ഈശോയുടെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഇന്ന് കുടികൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവചനമാണ്. ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കണമെന്ന് വചനം പഠിപ്പിക്കുക. ഈശോയെ നാം എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ സ്നേഹിക്കണമെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കണമെന്ന് വീണ്ടും അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ ക്രിസ്തു നിന്നെ സ്നേഹിക്കും, നിനക്ക് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആഴമായിട്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാം, ആഴമായിട്ട് ഈശോയുടെ കൂടെ നിൽക്കാം. ഈശോയെ ഒരു നാളും കൈവിടാതിരിക്കുക. അവൻ്റെ സ്നേഹം നിന്നിൽ നിലനിൽക്കട്ടെ, അവൻ നിന്നെ സ്നേഹിക്കട്ടെ, അവൻ നിനക്ക് വെളിപ്പെടുത്തി തരട്ടെ. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ മേൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയെ ഓരോ നിമിഷവും സ്നേഹിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ നിറയട്ടെ ഈശോയെ. കർത്താവായ ഈശോയെ, ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ സ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വ്യക്തികളിലേക്ക് അങ്ങയുടെ സ്നേഹം ഒഴുകട്ടെ. ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ ഇവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ചൈതന്യം ഇവരിലേക്ക് ഒഴുകട്ടെ, അങ്ങയുടെ കൃപ ഇവരിലേക്ക് ഒഴുകട്ടെ, അങ്ങയുടെ അഭിഷേകം ഇവരിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.